സോ ഇന്നാണ് 10th of October and ഇന്നാണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ആരുടെയൊക്കെ ബർത്ത്ഡേ? ലെറ്റ് നോ ഇൻ ദ കമന്റ്സ്. ആൻഡ് ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയ ഗ്ലോ പ്രോട്ടീൻ ആണ് കേട്ടോ ബർത്ത്ഡേയുടെ. അന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ റോളടിക്ക് ഒരു കുറവ് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഓക്കെ. അപ്പൊ ഏറ്റവും നമ്മൾ ഹെയർ വാഷ് എന്നാണ് തുടങ്ങുന്നത്. ആൻഡ് ഞാൻ ഇത്രയും ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസമായിട്ട് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ ഒരു SP ലക്സ് ഓയിൽ ബൈ വെല്ല പ്രൊഫഷണൽ കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. സോ ഞാൻ പറയാം എന്റെ അഭിപ്രായം എന്തായിരുന്നുള്ളത്. അപ്പൊ ഈ ഒരു ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യണത്. സോ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ആൻഡ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ ഫ്രിസി ഹെയറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. എന്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ടോവൽ വെച്ചിട്ടൊന്ന് കെട്ടിയിട്ട് 2 മിനിറ്റ് ആ വെള്ളം ഒന്ന് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം ഇതൊന്ന് പോയി കിട്ടാൻ കേട്ടോ. അതിന് ശേഷം അതിന്റെ ഒപ്പം തന്നെ ഉള്ള ഈ ഒരു മാസ്ക് ആട്ടാ ഞാൻ അപ്ലൈ ചെയ്യണത്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഡിസ്കൗണ്ട് സമയം നോക്കിയാണ് മേടിച്ചത്. കാരണം ഞാൻ പറയില്ല എന്റെ റിയൽ ശരിക്കുള്ള റേറ്റ് കുറച്ചുണ്ട്. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിന്റെ അത്ര നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ലൊക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നന്നായിട്ട് എൻസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു മാസ്ക് ഞാൻ ഇതുവരെ ഇതുപോലത്തെ റെഡിമെയ്ഡ് മാസ്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ കൈമെടുക്കുമ്പോൾ തന്നെ വെണ്ണ ഉണ്ടാവൂലേ അതേ ടെക്സ്ചർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഈ ഷവർ ക്യാപ്പ് കളയാറായിട്ട് കൂറ കുത്തിയിരിപ്പുണ്ടല്ലേ. ഓക്കെ, സല്ല നമുക്ക് വേഗം തന്നെ കളയാം. ഓക്കെ, അപ്പൊ അതിന് ശേഷം ഞാൻ ഈ ഒരു ഹോട്ട് ടവലിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ നിങ്ങളോട് ഓൾറെഡി ഷെയർ ചെയ്തേക്കണ ഈ ഒരു ടാനിങ് മാറാനായിട്ടുള്ള ഈ ഒരു മാസ്ക് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് DIY ആയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതിനോട് വീണ്ടും പറഞ്ഞു തറപ്പിക്കണം. എല്ലാ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പ്രോഗ്രാം കണ്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുക. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഹിന്ദ് തരം എന്റെ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ദിവസം രാത്രിയിലത്തെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം ആ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയണ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ വാഷ് ചെയ്ത് എന്നെ ഇച്ചിരി മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ വെള്ളമൊക്കെ എക്സസ് ആയിട്ടുള്ള മാറ്റിന് ശേഷം മുടി കുറച്ച് നനഞ്ഞിരിക്കില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഒരു സിറോം കൂടെ അതിന്റെ ഒപ്പമുള്ളത് യൂസ് ചെയ്തത്. അപ്പൊ ചെറുതാട്ടോ ഞാൻ സിറം മേടിച്ചത് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ്. എനിക്ക് ശരിക്കും ഈ മൂന്ന് പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയതായിട്ട് ഫീൽ ആയിട്ടുണ്ട്. എന്റെ ആ ചകിരി പോലത്തെ മുടി കുറച്ചൊന്ന് ഒതുങ്ങി കിടക്കണ്ടെന്നായിട്ട് എനിക്ക് തോന്നിയിട്ട. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെർമാക്കോന്റെ 30% എന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് 30% ആവുമ്പോൾ ഇച്ചിരി സ്ട്രോങ് ആവണത് കൊണ്ട് ഞാൻ ബോഡിയുമാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യണത് കേട്ടോ, ബോഡിയുടെ ടാൻ മാറാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ മറന്നു. ആക്ച്വലി ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടണം. അപ്പൊ ഞാൻ ഇനി എന്തായാലും നന്നായിട്ട് ഫോളോ ചെയ്യും. അപ്പൊ ഈ ഒരു 15% ഉണ്ട്, 30% പിന്നെ 15% ഉണ്ട്. അപ്പൊ 15% എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മൈൽഡാണ്, ബിഗ്നർ ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഞാൻ അതാണ് ഫേസുമേ നെക്കുമേ യൂസ് ചെയ്യാറ്. കാരണം എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, എനിക്ക് 30 ചിലപ്പോ എന്തെന്നാ സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടാ. അപ്പോ ഓക്കെ, അപ്പൊ തലേ ദിവസം ഞാൻ മറ്റേ നമ്മുടെ DIY ആയിട്ടുള്ള യൂസ് ചെയ്താൽ പിറ്റേ ദിവസം ഈ ഒരു കെമിക്കൽ പീൽ യൂസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ DIY, വൈകുന്നേരം ഈ പീല്, അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾക്ക് DIY തന്നെ ചെയ്യാട്ടോ. പെട്ടെന്ന് ആ ഒരു എന്താ ടാനിങ് ഒക്കെ മാറാനായിട്ട് ഒക്കെ. അപ്പൊ ഈ ഫേസും എന്നൊക്കെ ഒരു 10 മിനിറ്റ് വച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. അല്ല, ഇൻസ്റ്റന്റ്ലി എന്റെ ടാനിങ് ഒക്കെ മാറിയ പോലെ തോന്നില്ല. ഓക്കെ, അപ്പൊ കെമിക്കൽ പീല് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ആർത്തിമുട്ടി യൂസ് ചെയ്ത് 3 ദിവസത്തെ ഗ്യാപ്പ് എങ്കിലും വിടണം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ലനേജിന്റെ ലിപ് സ്ലിപ്പിംഗ് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. പർപ്പിൾ കളറിന്റെ കാണാനുണ്ടായിരുന്നില്ല, കുന്ന ഞാൻ എവിടെ കൊണ്ട് വെച്ചാവോ. സൂക്ഷിച്ച് വെച്ച് വെച്ച് അവസാനം ഇനി എക്സ്പയർ ആയതിനു ശേഷം എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു കാമായുർവേദയുടെ റോസ് വാട്ടർ അടിച്ചുകൊടുത്തിട്ടുണ്ട്. AHBHA നമ്മൾ കെമിക്കൽ പീലിംഗ് അല്ലേ യൂസ് ചെയ്തത്, അതുകൊണ്ട് സ്കിൻ അത്യാവശ്യം ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പൊ വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ആൻഡ് പാവമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, റിയാക്ട് ചെയ്യാത്ത ആൻഡ് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ഒന്ന് കാം ചെയ്യണ പോലത്തെ പ്രൊഡക്ട്സ് ആട്ടെ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു കിറോ ഫേസ് സിറം യൂസ് ചെയ്യുന്നത് ഹയലുറോണിക് ആസിഡിന്റെ കേട്ടോ. കാരണം ഹയലുറോണിക് ആസിഡ് ബെസ്റ്റ് ആണ് നമ്മൾ കെമിക്കൽ പീലൊക്കെ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നന്നായിട്ട് വർക്ക് ആവുന്നതാണ് അതിന്റെ ഒപ്പം ഇൻ ഷോർട്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ഫേസ് ഷോപ്പിന്റെ കൊലാജിൻ മോയ്സ്ചറൈസർ ആട്ടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടേക്കാൾ അത്ര മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഈ വർഷം ഞാൻ ഇതിപ്പോ ആദ്യമായിട്ടാ ഇപ്പൊ യൂസ് ചെയ്യണത്. കാരണം ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വിന്റർ സീസണിൽ മേടിച്ചതാണ്. ഡ്രൈ സ്കിൻകാർക്ക് വിന്റർ സീസണിൽ പൊള്ളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആട്ടെ. ഡ്രൈ സ്കിൻകാർക്ക് ചൂട് കാലത്ത് ഇത് ആലോചിക്കേ വേണ്ട, കാരണം എനിക്ക് നോക്കാൻ പോലും തോന്നില്ല, അത്രമാത്രം മോയ്സ്ചറൈസിംഗ് ആണ്. മനസ്സിലായി? അപ്പൊ ഓയിലി സ്കിൻകാർ പിന്നെ ഇതിന് നോക്കിയേ വേണ്ട, ഇത് ഡ്രൈ സ്കിൻകാർക്ക് എന്തായാലും പൊള്ളിയാണ് കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി റേറ്റ് ഉണ്ട്, ഇതിന്റെ പുറകിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് സെറ്റാഫിലെ മോയ്സ്ചറൈസർ, ആ അമേസിംഗ് ആണ്. അഫോർഡബിൾ ആയിട്ട് സ്കിന്നിന് സേഫ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. എനിക്ക് സെറ്റാഫിൽ ഭയങ്കര ഇഷ്ടം, പക്ഷെ റോൾ അടിക്കണമായിരുന്നു. ഈ ഒന്ന് അഹങ്കാരം മുട്ടി ഞാൻ ഇത് യൂസ് ചെയ്തെന്ന് മാത്രമേ കേട്ടോ. അതിന്റെ സ്മെല്ലും നല്ല ഒരു ഫ്രേഗ്രൻസ്, നല്ല ഫ്രൂട്ടി ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല്ലാ, നല്ല ഫീല് വരത്തണുള്ളൂ. ബർത്ത്ഡേ സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പിക്കണമല്ലോ. ഓക്കെ, അപ്പൊ കുറച്ചു നേരം ഞാൻ ഫേസ് ഒക്കെ മസാജ് ചെയ്തു എന്റെ
ഫേസിലെ കുറച്ച് സ്ട്രെസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഞാൻ 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്തിരുന്നു ബാക്ക് ടു ബാക്ക്, അതുകൊണ്ട് ആ കണ്ണുമാർ ക്ഷീണമൊക്കെ വന്നിരുന്നേ. ഓക്കെ, എന്നിട്ട് ഞാൻ ബോഡിയെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ട ഈ ഒരു വൈറ്റമിൻ മോയ്സ്ചറൈസർ ആട്ടാ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബോഡിയിലും മറ്റേ ഇത് യൂസ് ചെയ്തല്ലേ കെമിക്കൽ പീൽ, ഓ കുറെ പ്രാവശ്യമായില്ലേ കെമിക്കൽ പീൽ പീൽ പറഞ്ഞു പറഞ്ഞ് വായിക്ക് പോലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അത് വെച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം, കാരണം നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആവരുത് അതിന് വേണ്ടിയിട്ട്. അപ്പൊ കെമിക്കൽ പീൽ യൂസ് ചെയ്താൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ എന്താ പറയാ മോയ്സ്ചറൈസർ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള രൂപം ട്ടാ. എന്തൊരു സ്ഥലം കാണാൻ, എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ കണ്ണടിച്ചിട്ട് വയ്യ. ഓക്കെ, അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് ഹാ, ഇതെന്റെ എന്തുള്ള റുട്ടീനാണ് കേട്ടോ. ഞാൻ രാവിലെ കുളിച്ചാലും വൈകുന്നേരം ബോഡി വാഷ് ചെയ്താലും അതിന് ശേഷം ബോഡി മിസ്റ്റ് മസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കൈ കിട്ടിയത് ഈ ഒരു ബ്രാൻ ആൻഡ് കാൻഡി എന്ന് മറ്റുള്ള ബ്രാൻഡിന്റെ ആയിരുന്നു. നല്ല ഫ്ലോറൽ ആയിട്ടുള്ള നല്ല ഫ്രഷ് ഫീൽ ആവണ ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സാധാരണ ബർത്ത്ഡേയുടെ അപ്പുറപ്പുറം അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ കൂടുതലും ജങ്ക് ഫുഡ് അത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഇത്തവണത്തെ എന്റെ ബർത്ത്ഡേ റിസൊല്യൂഷൻസിൽ ഒരു റിസൊല്യൂഷൻ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കുകയുള്ളൂ. എത്ര വലിയ ലൊക്കേഷൻ ആയാലും എവിടെ ഞാൻ പോയാലും ഞാൻ ഒരു ദിവസത്തെ കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് കണ്ണിക്കണ്ടതൊന്നും വരുത്തിയിരുന്നില്ല. കാരണം എനിക്ക് ഇപ്പൊ ബോധം വന്നു തുടങ്ങി നമ്മൾ കഴിക്കുന്ന സാധനം നമ്മുടെ ബോഡിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ എനിക്ക് എന്റെ ക്ലിയർ സ്കിൻ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ നാക്കുമുള്ള ടേസ്റ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കും. സാറില്ല പോട്ടെ, നമുക്ക് വിഷമമുണ്ടാവും പക്ഷേ ഓക്കെ, സഹിച്ച് ഒരു മൂലയ്ക്ക് പോയിരിക്കാതെ തന്നെ. ഓക്കെ, അപ്പൊ അതിനുശേഷം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസമാണ് കേട്ടാ. എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യരുതിട്ട എന്നെ പോലെ. ഒരു ദിവസം വിട്ട് ഒരു ദിവസം ചെയ്താലും മതി നിങ്ങൾ കേട്ടോ. പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം. ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണെ കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അഗൈൻ ഐ ബട്ടണിൽ ഇപ്പൊ തന്നെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ എന്താ പറയാ, ജസ്റ്റ് കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട്, ഈ ഒരു പുതിയ റേസർ നമ്മൾ മേടിച്ചില്ലായിരുന്ന, ഞാൻ കഴിഞ്ഞ ഏതൊരു ഹോളി കാണിച്ചില്ലേ, അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് ഫീൽ ആവണത് കാർമെസിയാണ് ബെറ്റർ എന്നിട്ടാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ബോഡിയിൽ യൂസ് ചെയ്തത് മറ്റേ എന്താ പറയാ ജില്ലറ്റിന്റെ ആയിരുന്നു കേട്ടോ, വിനസ് റേസർ ഇല്ല, ചെറിയ പാക്ക് ആയിട്ടുള്ള അത് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട. ഓക്കെ, അപ്പൊ നെയിൽസിന്റെ സംഭവമാണ്. ഫൈനലി ഞാൻ നെയിൽസ് കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്തവണ, കാരണം 2.5 മാസമായി ഞാൻ നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ കുറച്ച് മേക്ക് ഓവർ എങ്ങനെയും വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നെയിൽസ് ഒക്കെ നന്നായിട്ട് ബഫൊക്കെ ചെയ്തതിന് ശേഷം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് പർപ്പിൾ കളറിന്റെ ഓക്കെ ഓൾറെഡി ഷോർട്സ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തു. അപ്പൊ എന്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടിരിക്കണതുകൊണ്ട് ഈ ഒരു ഡെർമാവൈവിന്റെ ഓട്സ് മോയ്സ്ചറൈസർ ആട്ടാ യൂസ് ചെയ്യണത്. കാരണം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കണം, ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ എനിക്ക് ആ ഒരു സമയത്ത് ആലോചിക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നീറും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീറുമ്പോഴാണ് പിന്നെ നമുക്ക് ബംസ് വരുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് കാം ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ ഐബ്രോസ് ഇത് ഷെയ്പ്പ് ചെയ്തു, പക്ഷെ ട്രിം ചെയ്യാൻ മറന്നു പോയിട്ട് ഞാൻ ട്രിമ്മും ഞാൻ ചെയ്തു. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മുടെ മുടിയുടെ കോലം ഞാൻ കാണിച്ചു തരാം. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കോലമാണ് ഇതൊന്ന് വേഗം തോറ കോടെ എന്നാലും എനിക്ക് കാണിക്കാൻ പറ്റുമോ, ചൂസ് മീ. ഓക്കെ, ഇതേ കണ്ട എന്തു ബൗൺസ് ചെയ്യാൻ നോക്കെ, ഇങ്ങനെയാണോ എന്റെ മുടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോ വരെ. സോ ഇതായിരുന്നു വീഡിയോ. അപ്പൊ വീഡിയോയിൽ കാണിച്ച പ്രൊഡക്ട്സ് നിങ്ങൾക്കും നിങ്ങളുടെ ബർത്ത്ഡേ സമയത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിൽ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പറയാം. ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. ചെയ്യാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ ബൈ.